ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളും വ്യത്യസ്ത പാരമ്പര്യവും ചരിത്രവും ഉണ്ടെങ്കിലും ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള സഹകരണം ശക്തമെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്. വാഴ്സയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വളരെ ജനാധിപത്യപരമായതിനാൽ ലോകം മുഴുവൻ ഇന്ത്യയെ പ്രശംസിക്കുന്നുവെന്നും ടസ്ക് പറഞ്ഞു. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പോളണ്ടിലെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികം പൂർത്തിയാകുന്ന വേളയിലാണ് നരേന്ദ്രമോദിയുടെ പോളണ്ട് സന്ദർശനം. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. തുടർന്ന് ഇന്ന് യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വോളോജിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 1992 ഉഭയകക്ഷി ബന്ധം ആരംഭിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. യുക്രൈൻ റഷ്യ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ വിവിധ വേദികളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു.